മമ്മൂക്ക എവിടെ പോയാലും വിഷാരടിയുണ്ട്. അല്ല, മമ്മൂക്കാക്ക് രാഷ്ട്രീയമുണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്. മമ്മൂക്ക പിഷാരിയുടെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, പ്രവർത്തിക്കും. സിനിമാ നടൻ എന്ന അഡ്രസ്സ് വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോകണം, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസ് സംഘടനയ്ക്ക് തലപ്പത്ത് കലാ സാംസ്കാരിക രംഗമായി എന്തൊക്കെ പരിപാടികളുണ്ട്, അവിടെ ഒന്നും ധർമ്മനെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഉദാഹരണം പറ. പരസ്യം വേണ്ടി രാഷ്ട്രീയത്തിൽ ഒരു സിനിമയെ ഭയപ്പെടുന്നുണ്ടോ പിഷാരടി? പിഷാരടിയുമായിട്ട് ധർമ്മജനെ പിഷാരടി ചേർത്ത് പിടിക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെ ഒരു ചർച്ച. പല സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനാണ്. സുരേഷ് ഗോപി ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി സിനിമാ മേഖലയിൽ മിന്നിത്തിളങ്ങുക. മമ്മൂക്ക എവിടെ പോയാലും പിഷാരടി ഉണ്ട്, പല പല സ്ഥലങ്ങളിലും എവിടെ പോയാലും ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. മമ്മൂക്ക ട്രോൾ ഉണ്ടോ? എന്ത് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് മമ്മൂക്കയുടെ ഒപ്പം പിഷാരടി? അതിലെന്താ ട്രോൾ ചെയ്യാനുള്ളത്? ആളുകൾ ഓരോ കാര്യങ്ങൾ ഇടുന്നുണ്ടല്ലോ. നമുക്ക് അവിടെ പോയാലും വിഷാരടി ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം, അതായത് അതിനെ സൗഹൃദം എന്ന് പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോളെ കൈയിടുകയും ഒക്കെ ചെയ്യണം അല്ലേ? എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ്. അദ്ദേഹം എന്നെ ഒരല്പം കൂടെ പരിഗണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ളൊരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് നീക്കി വരച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ കണ്ട, നമ്മൾ തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമകൾ, സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവനുള്ള ചരിത്രം, ഓർമ്മകൾ, രാഷ്ട്രീയപരമായ ചർച്ചകൾ, ഇതിലൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇപ്പൊ അലി പറഞ്ഞപ്പോഴേ ചില ട്രോളുകൾ ഇങ്ങനെ അതിൽ ഇത് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരും. അയച്ചു തന്നിട്ട് ഞാൻ ഈ ചില ട്രോളുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഞാനതിനെ ഒന്നിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു രണ്ട് അനുഭവങ്ങൾ പറയാലോ അലിയോട്. കുറെ നാൾ മുമ്പ് ഞാൻ ഈ ഗാനമേളയുടെ ഇന്റർവെല്ലിൽ മിമിക്രി കളിക്കുമ്പോൾ, മിമിക്സ് പരേഡ് ട്രൂപ്പിലും ഉണ്ട്, ഗാനമേള ട്രൂപ്പിലും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഗാനമേള പല ട്രൂപ്പുകളെയും ഞാൻ പോയി മിമിക്രി കളിക്കും. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ അവിടെ ഉള്ള ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അയാളുടെ നാട്ടിലൊരു അമ്പലത്തിലൊരു പരിപാടിയുണ്ട്, എറണാകുളത്തുള്ള മിമിക്രി ട്രൂപ്പിൽ നിന്നൊരു നാലഞ്ച് പേരെ, കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞാൻ നാലഞ്ച് പേരെ കൊണ്ടുപോയി. അവിടെ ഉള്ളൊരു ഗൾഫുകാരനാണിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ഒരു മണിക്കൂറോളം അപ്പുറം നാഗർകോവിൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നൊരു സ്ഥലത്ത്, അതൊരു മാട്ടപ്പരിപാടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ട്രൂപ്പിന്റെ കർട്ടനും ബോർഡും ഒന്നുമില്ല, അവര് തരുന്ന സ്റ്റേജിലും ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പോയി സ്കിറ്റൊക്കെ കളിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരും. ഞാനുൾപ്പെടെ മൂന്ന് പേരെയും കൂടെ കൂട്ടി നാല് പേരെ അവിടെ പോയി. ഞങ്ങൾ അവിടെ ചെന്നു, അയാള് ഞങ്ങളെ ഒരു മാരുതി 800 കാറിൽ, ആ സ്പോൺസർ ഗൾഫുകാരന്റെ കാറിൽ, ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ച ആൾ മൂന്ന് സീറ്റിലും, ഞങ്ങൾ നാല് പേര് പുറകിലും ഇരുന്ന് ഉത്സവ സ്ഥലത്തെത്തി. ഒരു 11 മണിക്കൊക്കെ പരിപാടി തുടങ്ങി, 12:30 പരിപാടി തീരുന്നു. പരിപാടി തീരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയ ഉത്സവ പറമ്പിൽ നിന്ന്, ഈ സ്പോൺസറുടെ ഏതോ ഒരു പരിചയക്കാരനും കൂടെ വന്നു. അപ്പൊ ഇവര് ഷോ കഴിഞ്ഞ് പോകുമ്പം അയാളും കൂടെ കാറി കയറിയപ്പോ ഒരാൾ പുറത്തിറങ്ങി നിന്നേ പറ്റുള്ളൂ. സ്പോൺസർ ഓടിക്കുന്നു, പരിപാടിക്ക് എന്നെ വിളിച്ചവൻ ഫ്രണ്ടിലുണ്ട്, താരതമ്യേന എന്നേക്കാൾ താരമൂല്യമുള്ളവരും ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു ആ മൂന്ന് പേരെയും ഈ കൂട്ടുകാരനെയും കൂടെ കൂട്ടി ഈ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷൻ, ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം, ഇപ്പൊരു 1.5 മണിയായിട്ടുണ്ട്, എന്നിട്ട് പിഷാരടിയും കൊണ്ടാക്കാം എന്നും പറഞ്ഞ് ഈ കാറ് പോയി. ഇവരെനിക്ക് തോന്നുന്നു ആ യാത്രയിൽ ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ചടിച്ച് പിന്നെ എന്നെ കൂട്ടാൻ വേണ്ടി ഇനി 8 കിലോമീറ്റർ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോണോ. അവര് പോയി. ഈ 1.5 തൊട്ടൊരു 3-3.5 വരെ ആ ഭാഗത്തുള്ളൊരു അമ്പലപ്പുറമ്പ് ഞാനിങ്ങനെ ഓരോ ലൈറ്റ് കാണുമ്പോഴും ഇത് എന്നെ കൂട്ടാൻ വരുന്നതാണോ എന്നറിയാൻ നിന്നു. 3:30-4 മണിയായപ്പോൾ ഉറക്കം സഹിക്കാൻ വയ്യ. ഞാൻ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മൊബൈൽ ഇല്ലല്ലോ, ഇവർ വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഇത്തിരി കാണബിൾ ആയിട്ടുള്ളൊരു സൈഡിൽ ഒരു കടയൊക്കെ ഇട്ട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പലികയിൽ ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഒരു 8:30 മണിയായി എണീറ്റപ്പം
അന്നേരം ഇന്നലെ ഉത്സവത്തിന് പരിപാടി കാണാൻ വന്നവരൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ അതേ ഉത്സവ പറമ്പിൽ ഞാൻ നിൽക്കും. നിങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടി കളിച്ചാളല്ലോ, പോയില്ലേ എന്നൊക്കെ ചോദിച്ച് പലരും ചോദിച്ചു. ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന്, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബസ് കയറുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സല്ല, സീറ്റൊന്നും ഇല്ല, ഉറങ്ങിയിട്ടില്ല, നിന്ന് ഉറങ്ങി ഞാൻ എറണാകുളത്തേക്ക് വരികയാണ്. ഒരു കഥ. അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമയിൽ എന്തെങ്കിലും ആകണം, സിനിമാക്കാരെ പരിചയപ്പെടണം എന്നൊക്കെയാണല്ലോ. ആ എനിക്ക് എറണാകുളത്തുള്ളൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളും ഉള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂക്കയുടെ മേബാക്ക് കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, എനിക്കുണ്ടാകുന്ന അഭിമാനം ഇവരാരും പറഞ്ഞ വാക്കുകളാൽ പറയുന്ന ഏത് കാര്യത്തിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും. എനിക്കിത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്ത അവിടുത്തെ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. അതെ, അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വേഷം വേണം, നീ ആ വേഷം നീ ചെയ്തു തോന്നിയപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത രണ്ട് പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഈ കണ്ട അതിനുശേഷം വന്ന CBI മാറ്റി നിർത്തിയതിൽ മറ്റൊരു പടത്തിലും ഞാനില്ലേ, എട്ടോളം പടമുണ്ട്, എട്ട് പടമുണ്ട് ഞാൻ അഭിനയിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവസരം കിട്ടാൻ ഇങ്ങനെ നടന്നാൽ, അവസരം കിട്ടാൻ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, ഇന്ത്യയിലുള്ള എല്ലാ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും അവിടെ ഉള്ള ആൾക്കാർ വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരാൾ. എന്തോ കാരണം കൊണ്ട് എനിക്കൊരു മാർജിൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരച്ച് തന്നത് ഞാൻ വളരെ ഗംഭീരമായി സന്തോഷത്തോടു കൂടി എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെ ആസ്വദിക്കുന്നു. അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ. ഈ മമ്മൂക്ക ഈ പല കാര്യങ്ങളും, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാലും പിഷാരടി ഒരുമിച്ചുണ്ടാവും, നിങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി ആയിരിക്കും. നമ്മളൊക്കെ കാണുന്ന ഒരു ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരി, എത്ര വലിയ ആളുകളുണ്ടെങ്കിൽ പിഷാരടി അരികത്തുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചതും അത്രമാത്രം ഇഷ്ടം മമ്മൂക്കാക്ക് പിഷാരടി ഉണ്ടാകാനുള്ള ഒരു കാരണത്തെ കുറിച്ച് ഞാൻ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഞാനത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഞാനത് കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും. നമുക്ക് ഇഷ്ടം കൂടുതൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അത് കൃത്രിമമായിട്ട് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല, അത് അന്വേഷിക്കേണ്ട, അത് കിട്ടിയത് ഭാഗ്യം, അത്രേ ഉള്ളൂ. എന്ന് കണക്കുകൂട്ടാതെ അപ്പൊ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തിന് മമ്മൂക്ക എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചു എടുത്തോളാം പറഞ്ഞു. അവരെ ഫോട്ടോ എടുത്തു കൊടുത്തു. അവരവിടെ ഇരിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, അവരെ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല മാങ്ങയുടെ കഷ്ണം കിട്ടി, രണ്ട് കഷ്ണം അവർക്കും കൂടെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ, പ്രവർത്തിക്കൂ. നീ സിനിമാ നടൻ എന്ന അഡ്രസ്സും വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോകരുത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, നീ ഇറങ്ങി പ്രവർത്തിക്കണം, എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഞാൻ ആ വിഷയം വീണ്ടും എടുത്തു. അല്ല ഇതാണ്, അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ ഒരു ജീവിത അനുഭവങ്ങൾ. അത്ര വലിയ വ്യക്തിത്വമാണ്, എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മളും റിഫൈൻ ഉണ്ടാവും. അല്ല മമ്മൂക്കാക്ക് രാഷ്ട്രീയമുണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്. മമ്മൂക്ക പിഷാരിയുടെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. രാഷ്ട്രീയം വിട്ടെ, മമ്മൂക്കയുടെ രാഷ്ട്രീയം രാഷ്ട്രീയം ഉള്ളിലാണ്. മമ്മൂക്ക മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. ആ മമ്മൂക്കയുടെ കൂടെ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് CPM വരെ എതിർക്കുന്ന പിഷാരിനെ എന്തിനു കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. സർ, വിശാല മനസ്സുള്ളവർക്ക് ആശയപരമായ ചോദ്യം വന്നിട്ടുണ്ട്, വന്നാ പോലും വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ വിശാല മനസ്സുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരുത്തും കോൺഗ്രസ്സുകാരനാണ് അയ്യടാവും മറ്റവൻ, അങ്ങനൊന്നും ഇല്ല. അങ്ങനൊരു ഞാൻ പറയാം, എനിക്കങ്ങനെ ഇല്ലല്ലോ, എനിക്ക് ആരോടാ വിരോധം. അതെ അതെ, ഞാൻ ഏത് ആരോടാ ചോദ്യം വരുന്നത്, ചെറിയ മനസ്സുകളിൽ നിന്നാണ്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഒരാളെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, മതപരമായ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, കലാപരമായ കാരണങ്ങൾ, അങ്ങനെ ചെയ്യില്ല. അവരത്രയും വലിയൊരു ലെവലിൽ അത്രയും ഉന്നതമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് അവർക്ക് അത്ര വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും എനിക്കതൊരു വലിയ ഭാഗ്യമാണ്. എനിക്കത് ഞാൻ ഒരിക്കൽ പണ്ടൊരു അവാർഡ് നൈറ്റിൽ ഇങ്ങനെ പോകുമ്പം ധർമ്മജനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കലാകാരനായതുകൊണ്ട് ഉണ്ടായ എനിക്ക് ഏറ്റവും ഉണ്ടായ ഗുണം, ഞാൻ കുറേ രാജ്യങ്ങൾ കണ്ടു, അത്യാവശ്യം പൈസ കിട്ടി, ഇതൊന്നും മാത്രമല്ല എനിക്ക് മറ്റ് കലാകാരന്മാരുടെ അടുത്തേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നു. ദാസേട്ടൻ, MG അണ്ണൻ, ഉണ്ണിമേനോൻ, വേണുഗോപാൽ, സുജാ ചേച്ചി, ചിത്രചേച്ചി, പാട്ടുകാര്, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ഇങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരാന്ന് ചോദിക്കാതെ എത്താൻ പറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ എനിക്ക്
ഇതൊരു വലിയ പ്രിവിലേജാണ്. ഇതിനും കൂടെയൊക്കെ വേണ്ടിയാണ് ഞാൻ കലയിൽ കിടന്ന് ഇങ്ങനെ അലഞ്ഞതും ഇറങ്ങിയതൊക്കെ. അപ്പൊ അത് എനിക്ക് തരുന്ന സന്തോഷം അളവറ്റതാണ്. ഇതിൽ ആരുടെയും അഭിപ്രായം സ്വീകരിക്കുന്നതല്ല, തീർച്ചയാണ് അതിന്റെ കാര്യമില്ല. നമുക്ക് ഈ ധർമ്മജൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കുകയൊക്കെ ചെയ്തു, നിങ്ങൾ പിന്നെ ധർമ്മജന് പരാജയം വന്നു. ഈ ധർമ്മജന് വേണ്ടത്ര ഒരു പരിഗണന പാർട്ടിയിൽ നിന്ന് പിന്നെ കൊടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു പരാജയപ്പെട്ടു, ഇലക്ഷൻ നിന്നു, ചങ്കുറ്റത്തോട് ഇലക്ഷൻ മത്സരിക്കാൻ തയ്യാറായി വന്ന ധർമ്മജൻ നല്ല മേഖലയിൽ സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, സിനിമാ നടനായി നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് പോയത്. അതിനുശേഷം ധർമ്മജന്റെ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ധർമ്മജന് വേണ്ടത്ര ഒരു പരിഗണന, ഒരു സഹായങ്ങളും സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസ് സംഘടനയ്ക്ക് തലപ്പത്ത് കലാ സാംസ്കാരിക രംഗമായി എന്തൊക്കെ പരിപാടികളുണ്ട് അവിടെ ഒന്നും ധർമ്മേനെ ഉൾപ്പെടുത്തിയാണ്. രണ്ടുദാഹരണം പറ, ഈ കൂട്ടായ്മയിലെ സാംസ്കാരിക കൂട്ടായ്മയുണ്ട് കോൺഗ്രസിന്റെ, അവിടെ ഒരു ബോർഡ് സ്ഥാനം. ഇപ്പൊ ഭരണമില്ലാത്തതുകൊണ്ട് ബോർഡ് സ്ഥാനം കിട്ടിയോണ്ട് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഉദാഹരണം പറ അതിപ്പോ നമ്മുടെ കൊണ്ട് കൊടുത്ത ഇപ്പൊ ഇവന് എടുത്തോളം നിർബന്ധം, ഇവന്റെ സിനിമയും തിരക്കുകളൊക്കെ ഇട്ട് പോകുന്നില്ല. ഞാൻ അങ്ങനത്തെ ആരോപണങ്ങളിലൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് തിരിച്ച് സിനിമയിലോട്ട് അല്ല, പിഷാരയുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ ഇല്ല കൊണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കരുതെന്ന് ഞാൻ അവനോട് പറയുള്ളൂ. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കരുത്, നെവർ എക്സ്പെക്ട്. ഞാൻ ഇതിനിറങ്ങി ഉടനെ തന്നെ എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെയല്ല. അവനെ വിചാരിച്ചു, ഞാൻ അവനോട് ആദ്യം പറഞ്ഞു നെവർ എക്സ്പെക്ട്. അവന്റെ പ്രായം ഉണ്ടാ മണ്ഡലത്തിൽ സി പി എമ്മിന് തീർച്ചയായും 45 വർഷമായിട്ട് തുടർച്ചയായിട്ട് സി പി എം ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ എനിക്കറിയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവനോട് എക്സ്പെക്ട് ചെയ്യണം, ഇന്നതായിരിക്കും സംഭവിക്കുക, ഇന്നത് ഇന്നത് വരും, ഇന്നതൊക്കെ ആയിരിക്കും, ഇതൊക്കെ എക്സ്പെക്ടഡ് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭയപ്പെടുന്നുണ്ടോ പിഷാരടി? ഇല്ല, സിനിമ കിട്ടാതെ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ വരുമ്പോൾ ആളുകൾ കല്ലെറിയുമോ? അങ്ങനെ ഒന്നും ചെയ്യില്ല. അതൊക്കെ ഈ സൈബർ ഇടങ്ങളിലെ ചില, ഞാൻ പറഞ്ഞ ചില ആൾക്കാരോട്, നേതൃത്വ നിരയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്ന്. എനിക്ക് എത്ര സി പി എമ്മിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് എന്ത് വ്യക്തിബന്ധങ്ങളുണ്ട്. കലയെ സ്നേഹിക്കുന്ന അങ്ങനെ അല്ലാന്ന് തെളിയിച്ച സിനിമയാണ് ഗരുഡൻ. നമുക്ക് എത്ര പേരോട് വ്യക്തിബന്ധമുണ്ട്, എത്ര സൗഹൃദം കൊണ്ട്, എത്ര പേരെ നമ്മൾ ഡെയിലി വിളിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അത്ര എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിൽക്കുന്ന സിനിമ തുടങ്ങിയിട്ട് നേരെ കലാകാരന്മാര് ചങ്കുറ്റത്തോടുകൂടി പറയുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഞാൻ സി പി എം ആണ് പറയുന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ താങ്കളെ പോലെ വിരലെണ്ണുന്ന ചില ആളുകൾ മാത്രം പരസ്യമായിട്ട് എന്റെ രാഷ്ട്രീയം ഇതാണെന്ന് പറയുന്നു, മറ്റുള്ളവർക്ക് സിനിമ കിട്ടാതെ പോകുന്ന ഭയം കൊണ്ട് മാറി നിൽക്കുക തന്നെ ചെയ്യുകയാണ് അല്ലെ? ആയിരിക്കും, അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയങ്ങളല്ല. ഇലക്ഷൻ വരുമ്പോ പതുക്കെ രംഗത്ത് വരും, കാര്യമാണ് അലിഭായ്. മറ്റു വ്യക്തികളുടെ ചോയ്സ്, അവരെന്ത് വേണേ ചോയ്സ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ആരും എൻഡോഴ്സ് ചെയ്യുന്നില്ല, ഞാൻ ആരെയും കുറ്റവും പറയുന്നില്ല. തീർച്ചയായിട്ടും ആശയങ്ങളെ പറ്റി ഞാൻ പറയും. ഞങ്ങൾ ആശയങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടോ? ആശയങ്ങളുടെ കാര്യം ഞാൻ പറയാം, അതേ പാടുള്ളൂ. കൊള്ളുന്നവർക്ക് കൊള്ളുകയും ചെയ്തോളൂ, അതേ പാടുള്ളൂ. അത് കൊള്ളണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും. കൊള്ളാം, കൊള്ളണ നിർബന്ധമൊന്നും ഇല്ല. കൊള്ളണവർക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇത്രയും നമ്മളല്ലേ പറയുന്നേ, കൊണ്ടാവും വന്നിട്ട് എനിക്കിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു ഇല്ലല്ലോ. ഇല്ല, അപ്പൊ നമ്മളത് നമുക്ക് വെറുതെ പറയാമെന്നുള്ളൂ. വീണ്ടും നമ്മൾ രാഷ്ട്രീയത്തിൽ എത്തി, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ പിഷാരടി ചെയ്യാറുള്ള എന്താണ്? ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ പിഷാരടി ചെയ്യാറുള്ള ഞാൻ എപ്പോഴും സന്തോഷമാണ്, ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വരുമ്പോ അലിക്ക് ഒരു ഇന്റർവ്യൂ, പിന്നെ കുറച്ച് നാളത്തേക്ക് ഇരുന്നങ്ങ സങ്കടപ്പെടാം. നല്ലൊരു ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആയിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുക്കുക, നമ്മള് പിന്നെ ഇത് ചെയ്യുക. അത് പൊളിച്ചു പൊളിച്ചു. പിന്നെ നിങ്ങള് മറ്റൊരു പ്രധാനപ്പെട്ട ചാക്കോച്ചൻ, പ്രിയ, മഞ്ജുവാരർ, നിങ്ങൾ ഭയങ്കര സൗഹൃദമാണ്. നമ്മൾ നിങ്ങളെ യാത്രയൊക്കെ നമ്മൾ ഒത്തിരി രസിക്കും. നിങ്ങളുടെ യാത്രയൊക്കെ കണ്ട് നിങ്ങൾ ഓരോ പിഷാരയുടെ ഒരു ബർത്ത്ഡേ വന്നാൽ പോസ്റ്റുകൾ ഇടാറുണ്ട്, ചാക്കോച്ചന്റെ ബർത്ത്ഡേ വന്നാൽ നിങ്ങൾ പോസ്റ്റർ, നിങ്ങൾ ഇടുന്ന ഏറ്റവും കൂടുതൽ ആളുകളാണ് പറഞ്ഞു മഞ്ജുവിന്റെ ആയിട്ടുള്ള ഒരു യാത്ര. മഞ്ജുവിന്റെ നിങ്ങളുടെ ഒരു സൗഹൃദം വലുതാണ്, ആ സൗഹൃദത്തെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. അതൊരു സ്വകാര്യ സൗഹൃദങ്ങളാണ്. നമ്മളൊരു സൗഹൃദങ്ങളെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഇന്ന് 3 സൗഹൃദം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മളൊരു ക്ലാസ്സിൽ ചേരുമ്പോൾ, ഒരു കോളേജ് കയറുമ്പോൾ, പലയിടത്തും പോകുമ്പം സൗഹൃദങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുകയാണ്. മഞ്ജു ഒരു ഇന്റർവ്യൂ പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും കാണുക, എല്ലാ ദിവസവും വിളിക്കുക എന്നുള്ളതൊന്നും ഇതിൻ്റെ മാനദണ്ഡമല്ല, ഇതിൻ്റെ കാലപരിധി ഒരു മാനദണ്ഡമല്ല. ചില ആളുകൾക്ക് പരസ്പരം ഉണ്ടാകുന്ന വിശ്വാസം, പരസ്പരം സൂക്ഷിച്ച് വയ്ക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ,
അതെല്ലാം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്റർവ്യൂവിൽ ഇനി ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച്. അതൊരു രസമാണ്. അതെല്ലാം പരസ്പരം ഈ വ്യക്തിബന്ധങ്ങളല്ലാതെ ഞാൻ നിന്റെ കൂടെ നടന്ന എനിക്ക് ലാഭം, നീ എൻ്റെ കൂടെ നടന്ന എനിക്ക് ലാഭം എന്ന് പറഞ്ഞ് വ്യക്തിപരമായ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരുടെയും കൂട്ടുകെട്ടുകൾ സൗഹൃദമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നുമില്ല. പല തുറയിൽപ്പെട്ട ആളുകളാണ്. ചില യാത്രകൾ പോകുമ്പം ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സഹയാത്രികർ. അവർ നല്ലതാണെങ്കിൽ ഏത് സ്ഥലവും നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കാണുന്ന പോസ്റ്റുകളാണ് നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ. അതെ, അത് വളരെ നല്ല സൗഹൃദമായുണ്ട്. ആ ഭയങ്കര നല്ല സൗഹൃദം പുറത്തേക്കൊരു ഇത്. എനിക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് നിങ്ങളൊരു വേറെ എവിടെ യാത്ര ചെയ്യുമ്പോൾ കാളവണ്ടിയാ അതിന്റെ പുറയിലെന്ത് ഇരുന്നിട്ടുള്ള ആ ഒരു വലിയ ഏറ്റവും മലയാളികൾ ഇല്ലാത്ത ആരും അറിയാത്ത സ്ഥലം. പക്ഷെ അതെടുത്ത് ഇട്ട് കളഞ്ഞു. അതൊക്കെ രസമാണ്, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര രസമാണ്. അത് ശരിക്കും നമ്മളൊക്കെ എൻജോയ് ചെയ്താണ്. ഞാനും പിഷാരടി ആയിട്ട് ഒരു പ്രശ്നമുണ്ട് നമ്മൾ തമ്മിൽ. അത് പല രീതിക്കും പ്രഷർ വ്യാഖ്യാനിച്ചെടുത്തു, പല രീതിക്കും ട്രോള് കൊടുത്തു. അമ്മ സംഘടനയിൽ വെച്ചൊരു വിഷയം ഉണ്ടായത് അമ്മയിലുണ്ടായത് യോഗത്തിന്റെ ഇടയ്ക്ക് ഞാൻ പിഷാരി എടുത്ത് മൈക്ക് പറയുമ്പോൾ പിഷാരടി പറയുന്ന ഒരു ഡയലോഗ്, മറ്റേ പിറന്നാൾ വിളിക്കാൻ വന്നാന്ന് പറഞ്ഞല്ലേ, അത് ഭയങ്കര ട്രെൻഡായിരുന്നു. അതെ, ഞാൻ പറയട്ടെ, അത് വലിയ രീതിക്ക് ട്രോളുകൾ ഉണ്ടായി. അത് എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എതിരായിട്ട് വന്ന ഒരു ട്രോളുകൾ അതാണ്. കിട്ടേണ്ടത് കിട്ടില്ല, വയറ് നിറഞ്ഞില്ലേ, സൗഹൃദമായിട്ട് പോയി പിഷാരടി തന്നെ പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നുണ്ടായിരുന്നു. പറയാൻ പറ്റാത്ത വാക്കൊന്നും പറഞ്ഞില്ല ഞാൻ. എന്താ പറഞ്ഞത്, കമന്റുകളിൽ വന്ന ഒരു സാധനമാണ് അത്. വലിയ രീതിക്ക് അതിനുശേഷം ഞാനും പിഷാരണിയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഇതാണ് അതിന്റെ ആ ഒരു ഷോർട്ട് ഫിലിമെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ അതൊന്നും ഇപ്പൊ പറയാതെ പോയി കഴിഞ്ഞാൽ അവൻ അത് ചോദിക്കാതെ ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകളാണ് ഈ സംഭവത്തിൽ. അത്ര ഒരു സംഭവം ഉണ്ടായി. അത് പിഷാരടി എൻജോയ് ചെയ്ത് പറഞ്ഞു. ഞാൻ അവരുടെ പിഷാരടി പറഞ്ഞു വന്നു, എന്താണ് മഞ്ജു മറ്റേ ആര് പറഞ്ഞു, ധർമ്മം പറഞ്ഞതിന്റെ അഭിപ്രായം എന്താണെന്ന്. പിഷാരടി അപ്പം പെട്ടെന്ന് പിഷാരടി ഇറങ്ങി പോകുന്ന പരിചയമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് മൈക്കുമായിട്ട് വരുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ പുറത്തു പോകാന്നേ പറയുള്ളൂ അല്ലേ. ഇതൊക്കെ നമ്മളുടെ നമുക്ക് പരിചയമുള്ള ആളുകൾ, സൗഹൃദമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതെല്ലാം പറയപ്പെടുന്നത്. ആ ഇതിന് കൗണ്ടർ വരുന്ന ട്രോൾ വരുന്ന ആ സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അവിടെ അത് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമായി അവിടെ മാറുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. ഇനിയുള്ള കാലത്ത് ഇതിൽ നിന്ന് ഒഴിവായിട്ടൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങി നടക്കുന്നതെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് പിഷാരടി പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഡയലോഗാണ്. മോളുടെ കല്യാണമാണ്, മോളുടെ കല്യാണം മോളുടെ പിറന്നാൾ വിളിക്കാന്ന് ഞാൻ അപ്പൊ റീൽസിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമായിരുന്നു. അതെ, അതപ്പോ പറഞ്ഞിട്ട് അങ്ങ് പോയി. അല്ല, അത് വലിയ രീതിക്ക് ട്രോള് വന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. എന്നെ പുറത്തു ഒരാൾ വന്നിട്ട് വിളിച്ചതാ, ഞാൻ ഇറങ്ങി പോകുമ്പോഴാണ് കൃത്യം എന്തോ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേ മോളുടെ പിറന്നാൾ വിളിക്കുമ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയെന്നുള്ളത്. ഉടനെ മഞ്ജുപിള്ള ഭയങ്കരമായിട്ട് ചിരിയിരിച്ചു. അതെല്ലാം കൂടെ കൂട്ടിയാണ് വലിയ ട്രോളുകൾ വന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പൊ പിഷാര് പറഞ്ഞത് നമുക്ക് സൗഹൃദമുള്ള ഒരു മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ, പറയാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമില്ലാത്തത്. മമ്മൂക്കായും ഞാനുമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൗണ്ടറുകൾ വരുന്നത് മമ്മൂക്ക എന്റെ അടുത്തേക്കാണ്. പിഷാര് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തപ്പോൾ പിഷാര് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കൗണ്ടർ തരുന്നത് മമ്മൂക്ക എന്റെ അടുത്താണ് കൗണ്ടർ ഉള്ളൂ. അതും ഈ പറയുന്നതെന്ന് നമ്മൾ അറിയാവുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ അല്ലേ? അതെ, അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. അതെ അതെ അതെ, അല്ലെ? എങ്ങനെയാണ് മമ്മൂക്ക, മമ്മൂക്ക പൊതുവെ കൗണ്ടർ പറയുന്ന ആളാണ്. അതും എടുത്ത് ട്രോള് ചെയ്യുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ട്രോളുകൾ വളരെ വരുംതോറും ഞാൻ വളരുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇതൊക്കെ ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളാണ്. ട്രോളുകള് ഈ ചില ട്രോളുകളുടെ ഒക്കെ ഒരു ബുദ്ധിയാണ്. എന്തോ ഒരു ചിന്തിച്ചിട്ട് എത്ര ഫിലിം ക്ലിപ്പുകൾ എടുത്തിട്ട് എന്തോ ഒരു രസങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഭയങ്കര എന്റർടൈനിങ് ആണെന്നേ. നമ്മൾ കാരണം ആൾക്കാർ ചിരിക്കുമല്ലേ, രസിച്ചോട്ടെ. അതെ അതെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണത്. നമ്മൾ പോലും കാണാത്ത സിനിമകളിൽ അപ്പൊ നമുക്ക് ഓർമ്മ വരും. അയ്യോ, അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ അവര് പറയും. പിഷാരടി ഏറ്റവും കൂടുതൽ കിട്ടിയ മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന അവസരം ആൾക്കാർ പരമാവധി മുതലാക്കും. അത് ചെയ്യുന്നേ, അതിനെ കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കണോ വേണ്ടയോ, ഞാൻ ഇവനെ ചീത്ത പറയണോ, അങ്ങനെ ചിന്തിക്കില്ല. പിഷാരടി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പിഷാരക്കെതിരെ വന്ന ട്രോള് ഏതായിരിക്കും? എനിക്കെതിരെ വന്നതിൽ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയുക പാടാണ്. എനിക്കെതിരെ വന്ന ട്രോളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്കങ്ങനെ ഒരുപാട് കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്കെതിരെ
ചറപറോ ട്രോള് കിട്ടിയിട്ടില്ല. എന്റെ പടമുള്ള മീംസ് വരാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. ആ മറക്ബർ ആന്റണിയില് അത് ഇതൊക്കെ വരാറുണ്ടെന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ആ ഡിജിറ്റൽ ഫിസിക് പോലും എനിക്കൊരു വളരെ പരിമിതമായ സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ, അതിനകത്തൊന്നും ഒന്നുമില്ല. മറ്റുള്ളവർക്ക് കിട്ടുകയാണ് ഈ തവണ പിഷാരിയുടെ ഈ മറ്റേ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഉണ്ടായതും. അത് പിഷാരിയുടെ കുറ്റപ്പെടുത്തിയല്ല, അനുകൂലമല്ല, അതിനൊക്കെ അത് വരും. ആ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കേൾക്കേണ്ട വിധമല്ല, അതിന് വന്നേ പറ്റുള്ളൂ, വന്നേ പറ്റുള്ളൂ. അതില്ലാണ്ട് പോവോ? എന്തായി പറയുന്നത്? പിഷാരി ഏറ്റവും ദുഃഖം വരുമ്പോൾ ഒരാൾ വിളിക്കുവാണെങ്കിൽ ആരെയായിരിക്കും വിളിക്കുക ഫോണിൽ? നമുക്കൊരു സങ്കടം വന്നു, നമുക്കൊരു പ്രയാസം വന്നു, അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഒരു ഫോൺ എടുത്ത് ആരെയായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല. പ്രയാസങ്ങൾ അങ്ങനെ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മരണങ്ങൾക്ക് ആദരാഞ്ജലി ഇടാറില്ല, പൊതുകാര്യങ്ങൾ ഇടാറില്ല. ധർമ്മനെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പോയി ഒരു സ്ഥലത്തെയും കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെ പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല. പ്രയാസങ്ങൾ ഭയങ്കര പേഴ്സണലാണ്, സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെക്കാറേ ഉള്ളൂ. ഉണ്ടാകാറുണ്ട്, അറിയിക്കാറില്ല. അത് വേണ്ട, അവനെ അത് അവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവന്റെ ആശ്വാസ വാക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളായിരിക്കണം ഞാൻ. അത് എനിക്ക് അവനേക്കാളും നന്നായിട്ട് പറയാൻ അറിയാം. എന്നോട് തന്നെ സ്വയം പറയാൻ അറിയാം, എനിക്കറിയാം എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇതിന് പരിഹാരം, അല്ലെങ്കിൽ ഇതിന് പരിഹാരമില്ല, ഇപ്പോൾ നടന്ന സംഭവം ഇതാണ്, അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാര്യം ഇന്നതാണ്, ഇന്നതുകൊണ്ടായിരിക്കും അവൻ എന്നോട് ഇന്ന പോലെ പറഞ്ഞിട്ട് പോയത്. എനിക്ക് വ്യക്തമായ ബോധ്യം അതിനെക്കുറിച്ച് ഉള്ളത് കൊണ്ട് ഞാൻ ആരോട് പങ്കുവെച്ചു. പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഫോട്ടോയിലൂടെയാണ്, ചെറിയ തമാശകളൊക്കെ ഇടുക അല്ലെ, ധർമ്മങ്ങളൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ചിരി കിട്ടിയ ചിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഫോട്ടോയിലൂടെയാണ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു പട്ടിക്കുട്ടിയായിട്ടുള്ളൊരു ഫോട്ടോ ഭയങ്കര രീതിക്ക് വൈറലായി. ആ ഫോട്ടോ ഒക്കെ ഭയങ്കര അർത്ഥങ്ങൾ പല ആ സമയത്തുണ്ടാകുന്ന സംഭവങ്ങളാണ് പിഷാരടി ചൂണ്ടിക്കാട്ടിയത്. ചില കാര്യങ്ങൾ അത് മനഃപൂർവ്വം അത് ഇങ്ങനെ ഇട്ടാൽ അത് ആളുകൾ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കി തന്നെ ഇടുന്നതാണ്. ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആൾക്കാരെല്ലാം ഉൾക്കൊണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. വലിയ പാടാണ്. നമ്മൾ വിചാരിച്ച സാധനത്തിന്റെ അർത്ഥം മാറി മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വളരെ എന്തൊരാളുണ്ട് സോഷ്യൽ മീഡിയയിൽ, അത് വളരെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടന്റ് ആണല്ലോ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നല്ല കണ്ടന്റ് ഉണ്ടാക്കും, നല്ല കണ്ടന്റ് കൊണ്ടുവരും എന്നൊക്കെ നമ്മളെല്ലാം പറയും. കലയിൽ അതില്ല. എവരി ആർട്ട് ഈസ് എ കണ്ടന്റ്, എവരി കണ്ടന്റ് ഈസ് നോട്ട് എൻ ആർട്ട്. എനിത്തിങ് ക്യാൻ ബി എ കണ്ടന്റ്, എന്തിനും കണ്ടന്റ് ആവാൻ പറ്റും. പക്ഷെ ആ കല അങ്ങനല്ല. കല അങ്ങനല്ല, ഒരിക്കലും അല്ല. കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഓടുകയുള്ളൂ. കണ്ടന്റ് എന്ത് ഓടണം സോഷ്യൽ മീഡിയയിൽ? കലയെല്ലാം ഓടണമെന്നില്ല, പൈസ കൊടുത്ത് കാണണമെന്നില്ല, കലയെല്ലാം ഓടണമെന്നില്ല, കണ്ടന്റും എല്ലാം ഓടണമെന്നില്ല. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? വീണ്ടും വ്യക്തിയായി. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനാണ്. സുരേഷ് ഗോപി സിനിമാ മേഖലയിൽ മിന്നിത്തുക. സുരേഷ്, ഞാൻ വേണം സ്വതന്ത്രമായി എനിക്ക് അദ്ദേഹത്തെ പറ്റി എന്റെ ഒരു നിഗമനം പറഞ്ഞോട്ടെ. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല, അദ്ദേഹത്തിനെ കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ആരെ അദ്ദേഹം അങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും, അദ്ദേഹം തന്നെ മേടിച്ചു കൂട്ടും. അദ്ദേഹം പറയും, അല്ലെ അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പോകും, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും, അതിന് പ്രശ്നമുണ്ടാകും. അദ്ദേഹത്തിന് ഹാം ഉണ്ടാകുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും കാര്യമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പടമൊക്കെ ഇറങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളിലും നമ്മുടെ മിമിക്രി സംഘടനയിലും ഒക്കെ അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ ഇടപെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്രേ ഉള്ളൂ. രാഷ്ട്രീയം പിന്നെ ഓരോരുത്തർ വിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അദ്ദേഹം വിശ്വസിച്ചോട്ടെ, ഇത് നിങ്ങൾ വിശ്വസിച്ചോട്ടെ, മറ്റേത് മറ്റേ വിശ്വസിച്ചോട്ടെ, എനിക്കൊന്നുമില്ല. മറ്റൊരാളെ ഉപദ്രവിക്കേണ്ടിരുന്നാൽ മതി, മറ്റൊരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, നിങ്ങൾ എന്ത് വേണം ചെയ്തു. അതിൽ അദ്ദേഹം അദ്ദേഹത്തിന് അല്ലാണ്ട് വേറെ ആരും ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നല്ല വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്, ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല സുരേഷ് ഗോപിയാണ് അല്ലേ? അതെ, എല്ലാവരും ഉപകാരം ചെയ്യുന്നത്. ഇപ്പൊ പിഷാരി പറഞ്ഞ പോയിന്റ് പോലെ പുള്ളി സ്വയം ആണ് വാങ്ങുന്നത്, അത്രേ ഉള്ളൂ, വേറെ ആരും ഒന്നും ചെയ്യാറുള്ളൂ. ഇപ്പൊ ഉണ്ടായ സുരേഷ് ഗോപിയുടെ ഒരു വിവാദം താങ്കളൊക്കെ കണ്ടു, നമ്മളെല്ലാവരും. ഞാൻ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഇല്ല വ്യക്തികളെ കുറിച്ച് സംസാരമില്ല. എന്നത് അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായ പരിചയം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞേ ഉള്ളൂ. പരിചയമില്ലാത്ത ആൾക്കാരെ പറ്റിയോ പഠിക്കാത്ത കാര്യങ്ങളെ പറ്റിയോ നമ്മൾ പറയാനേ പാടില്ല. സംഘടനാ പ്രവർത്തനം എങ്ങനെ പോകുന്നു? മിമിക്രിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അങ്ങേയായിട്ട് പോകുന്നുണ്ട് പലയിടത്തും. ആ സംഘടന മാത്രമല്ല, അമ്മയിലുണ്ട്, ഫെഫ്കെയിലുണ്ട്, മായിലുണ്ട്, എല്ലാ മേഖലയിലുള്ള എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ സംഘടനകളൊക്കെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എല്ലാ സംഘടന പ്രവർത്തനങ്ങൾ വേണ്ട രീതിക്ക് വേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് പോകാൻ കഴിയുന്നുണ്ട്. സംഘടനയ്ക്ക് ഉറപ്പുണ്ട് എല്ലാ കാര്യങ്ങളിലും, മിക്ക കാര്യങ്ങളിലും. എല്ലാവരും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നുമല്ലോ, ചില തെറ്റുകൾ പറ്റുമായിരിക്കും, പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. മോഹൻലാലിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു പാഠം, മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്നും ഒരു പാഠം എന്തെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ?
ജോലിയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്, ജോലി കൂടി എന്ന് പറയരുത് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അതൊരിക്കൽ അദ്ദേഹം പറഞ്ഞാണ് ജോലി കൂടി എന്ന് പറയരുത്, ജോലി കൂടുന്നത് വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ ഇച്ചിരി ജോലി കൂടിയപ്പോൾ ഒരിക്കൽ പറഞ്ഞത് അവന് ജോലി കൂടുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു വലിയ പാഠമായിട്ട് പിന്നീട് ഞാൻ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടു, നേരത്തെ പറഞ്ഞ മിമിക്രി കണ്ടിട്ട് രാത്രി വന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു വന്ന വിഷാരടി. അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ പ്രശ്നം പങ്കുവെക്കുമോ എന്ന് ചോദിച്ചു പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആ കാലഘട്ടം വന്ന സ്റ്റേജ്, ടി വി, സിനിമ ഇതിലോട്ടൊക്കെ എത്തിപ്പെടാൻ പെട്ട വഴികള്, കഷ്ടപ്പാടുകൾ, അങ്ങനെയൊക്കെ ഒരു ഒരു ഇന്ന് വരെ എവിടെയും പറയാത്ത ഒരു 2 കിലോ പ്രദേശം നമ്മുടെ ഉള്ളിൽ വേറെ കിടക്കുന്നുണ്ട്. ഞാൻ അന്ന് ട്രൂപ്പിൽ പോയപ്പോ അവിടെ കിടന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ എനിക്ക് അത് കിട്ടിയ സൗഭാഗ്യത്തിന്റെ ആഴം എനിക്ക് എത്ര വലുതാണ് പറഞ്ഞതാണ്. അല്ല, അവിടെ നിന്നുള്ള യാത്ര ഇവിടെ വരെ നമ്മൾ എത്തിച്ചു അല്ലേ, ഇവിടെ വരെ നമ്മൾ എത്തിച്ചു, നമ്മളെ വന്ന പാതയിൽ നിന്ന് ഇവിടെ വരെ നമ്മൾ എത്തിച്ചു, ഇവിടെ വരെ ഇരിക്കുകയാണ്. വിഷാരടി അഭിനയിച്ചു, സംവിധാനം ചെയ്തു, സ്റ്റേജുകൾ കയ്യിലടക്കി, എല്ലാം ചെയ്ത ഒരു വ്യക്തി. ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു വിഷാരടി. ഇനി വിശ്വസിക്കുന്നു വിഷാരടിക്ക് ഇനി വേണം, ഇനി എനിക്ക് വേണം, എനിക്ക് ഇന്നത് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളത് എന്തായിരിക്കും എനിക്കറിയില്ല. സത്യം കേട്ടു, ഞാൻ അങ്ങനെ അല്ല, എൻ്റെ ഒരു പോളിസിയിൽ അങ്ങനെ ഒരു പ്ലാനിലല്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് പലതിനും വേണ്ടിയിട്ട്, അതങ്ങനെ പ്രഖ്യാപിച്ചാൽ അത് നാളെ എനിക്ക് കിട്ടില്ല, നിങ്ങൾക്കും കൂടെ ദുഃഖമായി പോകും. ഞാൻ അങ്ങനത്തെ പല പ്ലാനുകളുണ്ട്, പലതും ചെയ്യണമെന്നും പല കാര്യങ്ങളും മുന്നോട്ട് പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അതിൻ്റെ പുറകെയൊക്കെ നീക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ നമ്മളവർ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ വേദനിച്ച് പോകും ചില കാര്യങ്ങൾ. നമ്മൾ ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തികൾക്ക് വേദനിക്കുന്നത് നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യാതെ ആരോടും പ്രത്യേകിച്ച് ഒരു ദേഷ്യവും നാളെ ഇതുവരെ ഇല്ലാതെ തന്നെ പോകുന്ന ആളാണ് ഞാൻ. മമ്മൂട്ടി വെച്ചൊരു പടം ചെയ്തു, ലാലേട്ടൻ വെച്ചൊരു പടം ചെയ്യണ്ടേ? അറിയില്ല, നടക്കാം, നടന്നേക്കാം, എന്തെങ്കിലും നടക്കട്ടെ, ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത സിനിമയിലുള്ള ഏത് സംവിധായകനാണ് ഉണ്ടാവുക? ഒരു സംവിധായകൻ എന്ന നിലയിലാണ് തൃപ്തൻ, അഭിനേതാവ് എന്ന നിലയിലാണ് തൃപ്തൻ? ഞാൻ എല്ലാത്തിനും തൃപ്തനാണ്, എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. നല്ല തൃപ്തി എന്ന് പറഞ്ഞാൽ അതിലും തൃപ്തി, അഭിനയത്തിലും തൃപ്തി, സ്റ്റേജിലും തൃപ്തി, ഇതിനത് നല്ല തൃപ്തനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഒരു, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു പേപ്പർ എടുത്ത് നടുക്കൊരു വരയിട്ടിട്ട് ലാഭം നഷ്ടം എന്ന് 2 കോളങ്ങൾ എഴുതിയാൽ എൻ്റെ ലാഭത്തിൻ്റെ കോളം നിറഞ്ഞു കിടക്കും, നഷ്ടത്തിൻ്റെ കോളത്തിൽ ഒന്നുമില്ല. ഞാൻ കൈവീശി വന്നതല്ലേ, എല്ലാം ലാഭമാണ്. ഇബിടായി ബംഗ്ലാവ് നിന്നു പോകാനുള്ള കാരണം എന്താണ്? ഒന്ന്, അത് തുടങ്ങി 5 വർഷത്തോളം ചെയ്തു, മടുപ്പായി. പിന്നെ ഞാൻ സിനിമ ആ സമയത്ത് ചെയ്തു. ആ സിനിമയൊക്കെ ചെയ്ത സമയത്ത്, ആ സിനിമ ഈ വെള്ളിയാഴ്ച ഇറങ്ങിയാൽ ഈ ഞായറാഴ്ച ഓപ്പോസിറ്റ് പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണ് ഞാൻ. വേറെ മലയാളത്തിൽ ഒരു സംവിധായകനും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത, ചെയ്യേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ വെള്ളിയാഴ്ച ഇറങ്ങിയ പടത്തിൻ്റെ സംവിധായകനായ ഞാൻ ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഓപ്പോസിറ്റ് പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടി വന്നപ്പം ഉണ്ടായ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പറഞ്ഞു നിർത്തി. അപ്പൊ പിഷാരടി ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നിന്നു? മൊത്തത്തിൽ നിന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞു അത് പലരും ആങ്കർ ചെയ്യുകയും മുന്നോട്ട് പോയില്ല, പോയി രണ്ട് കുറെ വലിയ യാത്ര. നമ്മുടെ കാര്യമല്ലോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. വലിയ യാത്ര നടന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്, അതാണ് സത്യത്തിൽ ഉണ്ടായത്. അത് വലിയൊരു പോയിന്റ് ഔട്ടോ, വെള്ളിയാഴ്ച നമ്മുടെ റിലീസ്, ഞായറാഴ്ച വേറെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പറയാത്ത വെച്ച ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയൊരു പോയിന്റ് ഔട്ടോ. അത് കേട്ടപ്പോ എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് തോന്നിയത്. നമ്മൾ എന്ത് ടെൻഷനാണ് നമ്മുടെ പടം ഇറങ്ങുന്ന സമയത്ത്? അങ്ങനെ ഓപ്പോസിറ്റ് പടത്തിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂ ചെയ്ത എന്റെ പടത്തിന്റെ പേര് പോലും പറയാതെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലുണ്ടാകുന്ന ചെറിയൊരു ഒരു വേദന, ഒരു പ്രശ്നത്തിൽ അങ്ങനെ അത്ര ഉള്ളു, വേറെ അതൊന്നും ദീർഘമല്ല. ഒരു പണം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? ആ ചെയ്യും, ഗന്ധർവനിൽ ഒരു ചെറിയ പാർട്ട്ണറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് നല്ല പൈസ വേണം കിട്ടും. നടന്മാര് പ്രൊഡ്യൂസർമാരാവുന്നതിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നടന്മാർ പ്രൊഡ്യൂസർ ആവുന്നു, അപ്പോൾ ഈ നടന്മാർ മാത്രം അഭിനയിക്കുന്നു, ഈ നടന്മാർ മറ്റു പ്രൊഡ്യൂസർമാർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊരു വിഷയം സംഘടനയ്ക്കുള്ളിൽ വരുന്ന ഒരു ചർച്ചയാണ്. സംഘടനകളിൽ ഇടയ്ക്കുള്ള ചർച്ച, നടന്മാർ പ്രൊഡ്യൂസർ ആകുമ്പോൾ പ്രശ്നങ്ങൾ, അത് താങ്കൾ എങ്ങനെയാണ്? അതെങ്ങനെ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും? നടൻ പൈസ കൊടുക്കുന്നു, പടം പിടിക്കുന്നു, ആർക്ക് പടം പിടിക്കാം? കാശുള്ള ആർക്കും പടം പിടിക്കാമല്ലോ, എന്തൊരു നിയമമുണ്ടോ അതിന്? അലിബായിക്ക് കുറെ പൈസ കിട്ടിയ അലിബായിനെ തന്നെ ഹീറോ ആക്കി വേണേ പടം പിടിക്കാം, എനിക്ക് വേണേ പടം പിടിക്കാം, ചെയ്യും. അതൊന്നും നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടൊന്നും തരും, അതൊക്കെ വ്യക്തിപരമായ അവരുടെ ഇഷ്ടമാണ്, അത് നമുക്ക് എതിർക്കാനും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, 100% ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് പിടിക്കും,
ഇനിയും പിടിക്കും. റിവ്യൂ ബോംബിനെ പ്രൊഡ്യൂസർ അഭിനയിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസർ എത്ര അഭിനയിക്കുന്നു? അപ്പം അതെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. റിവ്യൂ ബോംബിംഗ് കോടതി കണ്ടെത്തിയ ഒരു പേരാണ്. അതെ കുറിച്ച് എന്ത് പറയുന്നു? എന്തോ അതും ഇത് എന്ത് പറയാനാ? അത് അതിന് മാത്രമാണ് റിവ്യൂ. ഇന്റർവ്യൂ റിവ്യൂ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ ലിവൈക്ക്? സിനിമ റിവ്യൂ ആണ് ചെയ്യും. പ്രേക്ഷകര് കുറയുമ്പോ നിർത്തും. അവരുടെ പ്രശ്നം കഴിയുമ്പോ ആൾക്കാര് പ്രേക്ഷകർ, അപ്പൊ ചിലപ്പോ വേറൊരാളായിരിക്കും അത് ചെയ്യുന്നത്. കാന്തൽ സിനിമ കണ്ടില്ലേ? കണ്ടു. ഒമ്മുക്കാട് അഭിനയം കണ്ട് ഹൃദയം തകർന്നു, ഹൃദയം പൊട്ടിയോ? ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ളതാണ്. എങ്കിലും ആ സിനിമ അറിയാവുന്ന സിനിമയാണ്. എനിക്ക് ആ സിനിമ അറിയാവുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഞാനത് കാണുമ്പോ എനിക്ക് ഫീൽ ചെയ്തു നന്നായിരുന്നു, നല്ല പടമാണ്. ആ സിനിമയെ കുറിച്ച് ഇപ്പോൾ ചെറിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ആ വിവാദങ്ങൾ? പല സംഘടന, മുസ്ലിം സംഘടന ഉൾപ്പെടെ ഉള്ളവർ അതിനെതിരെ, ഈ കാതൽ സിനിമയ്ക്കെതിരെ പരോക്ഷമായ വിവാദമായി. കലയെ കലയായിട്ട് കാണുകയല്ലേ ഇവരല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞല്ലോ, അതിനൊക്കെ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ കലയെ കലയായിട്ട് കാണൂ, ഇതിനെ അതായിട്ട് കാണൂന്നൊന്നും പറഞ്ഞാലൊന്നും കണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. കലയ്ക്കൊരു സ്വാതന്ത്ര്യമില്ലേ? കലയ്ക്കൊരു സ്വാതന്ത്ര്യമില്ലേ? കലയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് പ്രതിഷേധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഇത് നടക്കുന്നേ, ഇതൊക്കെ നടക്കുന്നു. ആന്റണി സിനിമയ്ക്കും അതുപോലെ ഇപ്പം എല്ലാത്തിനും ഉണ്ട്. ഇനി ഇപ്പൊ നമ്മള് സംബന്ധിച്ചിടത്തോളം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതിൽ നിഷേധിച്ചെങ്കിലും, ജാതി മതം പ്രാദേശികമായി ഇതെല്ലാം തിന്നു തുടങ്ങി നമ്മളിപ്പോ. അത് ക്രിക്കറ്റിൽ വന്നു, അത് സീരിയലിലുണ്ടെന്ന് ഇപ്പോൾ പറയപ്പെട്ടു. അത് എവിടെ അത് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലും ഇത് പലതരത്തിൽ വന്നു കഴിഞ്ഞു. ഞാൻ ഈ ഇടയ്ക്ക് കാര്യമാണ് പറഞ്ഞു. ഇപ്പൊ നാളെ ഒരുപക്ഷെ നാദർഷയുടെയും റിമി ടോമിയുടെയും എന്റെയും കൂടെ ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ട് മതസൗഹാർദ്ദ മെഗാ ഷോ എന്നുള്ള നോട്ടീസ് വരെ വേണേ അടിച്ചു കളയും. കാരണം നാദർഷക്ക് മുസ്ലിമും റിമി ക്രിസ്ത്യാനും ഞാൻ ഹിന്ദു ആണല്ലോ. അങ്ങനെ നമുക്ക് ചെയ്ത് കളയാന്ന് വരെ ചിന്തിക്കും. വലിയ താമസമില്ലാതെ ആ ലെവലിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വരും. ജാതി ഒരു സംഭവം തന്നെയല്ലേ? ജാതി ഒരു സംഭവമാണല്ലേ? അല്ലേ, ചിന്തിക്കുന്നവർക്കുണ്ട്, ഉണ്ട്. ആ ചിന്താഗതി മാറാനും പോകുന്നില്ല. ഈ വല്ല കല്യാണം ആലോചിക്കുമ്പോഴോ കൊച്ചിന് പേരിടുമ്പോഴോ നോക്കുമ്പോഴോ എന്നൊക്കെ ഉള്ളതിനപ്പുറം ഇപ്പം അങ്ങനെ പ്രത്യക്ഷത്തിൽ ഉണ്ടോന്നറിയില്ല. ഉണ്ട്, ഉണ്ട്, പ്രശ്നം തന്നെയാ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നും ഒരു കടപ്പാടുണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാൻ പറ്റും. ആരുടെ പേര് പറയും? സലീം കുമാർ. അങ്ങനെ ആ ഗ്രൂപ്പിൽ വരികയും അല്ലേ? അതെ. സലീം കുമാറിന്റെ ആ പുസ്തക പ്രകാശനത്തിന് വന്നിട്ട് താങ്കളുടെ പ്രസംഗം വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ട പ്രസംഗമായിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ പ്രസംഗമാണ് അല്ലേ? ആ പ്രസംഗം ഞാൻ ഫുൾ കേട്ടാണ്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് കിടപ്പാട് ചുമ്മാ പറയുന്നതല്ല, ഉള്ളിൽ നിന്നാ പറഞ്ഞതൊക്കെ. അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മളെ കൈപിടിക്കാൻ ഉണ്ടായിരുന്നു. അത് മറ്റേത് നമുക്കൊരു ഒരു ഉത്തരവില്ലാത്ത കാര്യമാണ്. ഇല്ലായിരുന്നെങ്കിൽ, ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെയാ. എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഈ യാത്രയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവും. ആ വീഴ്ച പറ്റിയപ്പോഴൊന്ന് കൈപിടിച്ചു ഉയർത്താൻ ആരായിരുന്നു കൂടെ എന്ന്? ഇല്ല, വീഴ്ച പറ്റിയൊന്നും കൂട്ടത്തിൽ നിന്നൊരു മനസ്സിലായിട്ടില്ല. നമ്മളെ നിൽക്കുമല്ലേ, വീഴാത്ത പോലെ നിൽക്കുമല്ലേ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആർക്കും അറിയില്ല, നമ്മുടെ വീഴ്ച ആർക്കും അറിയില്ല, ആർക്കും അറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുക്കില്ല. അതൊരു വീടിനടുപ്പ് കൈപിടുത്തി ഉയർത്താൻ ആരും പറഞ്ഞേ വന്നില്ല. വന്നില്ല. നമ്മൾ സ്വയം നമ്മൾ ഉൾക്കൊണ്ട് നിന്നു. ഉൾക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഈ സലീം കുമാറിന്റെ പേര് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാ. ഇല്ല. സിനിമയിലേക്ക് വരാൻ ആരാണ് പ്രചോദനം? നമ്മുടെ ഈ നമ്മുടെ സ്കൂളിൽ ചേർന്ന കോളേജ് വരെ പോവാന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ലക്ഷ്യം ഇങ്ങനെ സിനിമയിൽ എത്തുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പരിപാടികളൊക്കെ. ഞാൻ നാദർഷയുടെ ഒരു കഥ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞ തത്തയുടെ കഥ എഴുതിയിട്ട് ഞാൻ നാദർഷയോട് പറഞ്ഞപ്പോ ഇത് ജീവികളുടെ എല്ലാം കൂടെ പേര് കേട്ടിട്ടാണോ അല്ലയോ എന്നല്ല പുള്ളി പറഞ്ഞത്, നീ തന്നെ ചെയ്യുന്നത് നിനക്ക് നല്ല എന്ന് പറഞ്ഞു. പിന്നെ രഞ്ജിത് ശങ്കറിന്റെ കൂടെ ഒരു പടം ചെയ്യുമ്പോ അയാളുടെ ഒരു രീതിയൊക്കെ കണ്ടപ്പോ അങ്ങനെ ആണ്, ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ ചെയ്തതാണ്. ഈ ധർമ്മജനുമായിട്ടുള്ള ആത്മസുഹൃത്ത് ബന്ധം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരെ പേര് എപ്പോഴും പറയുള്ളൂ, വിശാരടി ധർമ്മജൻ അല്ലെ? അത് അന്നും എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള പ്രോഗ്രാം വളരെ കുറവാണ്. അതെ, എന്തുകൊണ്ടാണ്? പ്രോഗ്രാമുകളെ കുറവായതുകൊണ്ടാണ്. ഒരുമിച്ചുള്ള എന്നുള്ളതല്ല, ഒരു കോവിഡിനൊക്കെ തൊട്ട് മുമ്പ് തന്നെ ഏതാണ്ട് ഈ സ്റ്റേജ് പരിപാടികളുടെ കാര്യത്തിൽ ഞാനൊന്ന് ചവിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വ്രണപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന വികാരങ്ങൾ മുട്ടിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ തലയിലിട്ട് അത്രയും പ്രോസസ്സ് ചെയ്തിട്ടൊരു തമാശ പറയുക, ആ തമാശയെ തുണ്ട് കഷ്ണങ്ങളാക്കി ഉപയോഗിക്കപ്പെടുക, അതിൻ്റെ ഒരു പോയിന്റ് മാത്രം എടുത്ത് വളച്ചൊടിക്കുക തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ചീത്ത കേൾക്കേണ്ടിയൊക്കെ വരുമ്പം അതിൻ്റെ ഒരു കാലം നമുക്കൊന്ന് സൈഡാക്കാം.
സ്റ്റേജ് പരിപാടികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി പറയബിളായിട്ടുള്ള കാര്യങ്ങൾ നിർത്താതെ ഞാൻ അങ്ങനെ നിർത്തിയതാണ്. രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ചത്? പിന്നെ ഒരുമിച്ച് ആലോചിച്ച് അവിടെ നമുക്കൊന്ന് ചവിട്ടി പിടിക്കുക എന്ന് പറഞ്ഞു തന്നെ അങ്ങനെ പിടിച്ചത് തന്നെ. ഒരു കംഫർട്ട് സോൺ അങ്ങ് പൊട്ടിച്ചതാ. അത് ചർച്ചയിൽ വരുന്നത് വേറെ രീതിക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ചോദ്യം. എന്താ ചർച്ച? പിഷാരടിയുമായിട്ട് ദർഭജനെ പിഷാരടി ചേർത്ത് പിടിക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ ഒരു ചർച്ച പല സിനിമാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ എത്ര വർഷം അല്ല എത്ര വർഷം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്നോട് ഓരോ പേഴ്സണൽ ചോദിച്ച ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അത് അവർക്ക് കിട്ടാനുള്ള മറുപടി തന്നെയാണ്. ധർമ്മൻ ഞാൻ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരാളല്ല. ധർമ്മൻ എന്നേക്കാൾ വലിയ ആളാണ് തീർച്ചയായും. ധർമ്മൻ ഒരു നല്ല ഉഗ്രൻ പ്രതിഭയാണ്, എന്നേക്കാൾ വലിയ ആളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ മനുഷ്യര് വ്യത്യസ്തരാണല്ലോ. അതിനനുസരിച്ചിട്ടാണ് അധ്വാനിക്കുന്നതും ഓടുന്നതും കാര്യങ്ങളും അതും ഇതല്ല. നമ്മൾ ഒന്നിച്ച് പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ വിസിബിളായിട്ട് നമ്മളെ കാണുന്നു. പരിപാടി കുറച്ചപ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളെ നിങ്ങൾ കാണുന്നില്ല. അത്ര അയ്യോ, ഒരു ഇന്നലെയും കൂടെ വിളിച്ചു. സ്വന്തം പ്രസ്ഥാനം എങ്ങനെ പോകുന്നു? എന്റെ കേക്ക് കടയൊക്കെയാ. കേക്ക് കട സമയം എടുക്കും, നന്നായിട്ട് പോകുന്നു. ക്രിസ്മസ് സമയമാണ്. ആ വെറൈറ്റി കേക്കുകൾ ഉണ്ടാവോ? വെറൈറ്റി കേക്കുകളുണ്ട്, നല്ല പരീക്ഷ. ക്രിസ്മസ് ആണ്, കേക്കുകൾ വെറൈറ്റി കേക്കുകൾ. കേക്ക് റീൽസ് വന്ന് മേടിക്കുക. ഒരു ഗുണമുണ്ട് ഇന്റർവ്യൂ കൊണ്ട് സുഹൃത്തുക്കളെ. കേക്ക് റീൽസ് പൂണത്തറയിലുണ്ട്, കൂസാറ്റ് ജംഗ്ഷനിലുണ്ട്, മസ്കറ്റിലൊക്കെ ഉണ്ട്. നല്ല കേക്കുകൾ നല്ല കേക്കുകൾ കിട്ടും. കൂസാറ്റിലൊക്കെ നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടും. എല്ലാവരും അവിടുന്ന് കേക്ക് മേടിക്കുക, കഴിക്കുക. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണം. ഞാൻ ഇതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ. ഞാൻ നിങ്ങൾക്ക് തരും അത് ചോദിച്ചത് കൊണ്ട്. ഞാൻ ഇതിലേക്കൊക്കെ എത്തുന്നുള്ള മനസ്സിലായില്ല. അത് ഒരു ടൈം അനുസരിച്ചേ വരുള്ളൂ. അതെനിക്ക് കോവിഡ് സമയത്ത് എനിക്കൊരു എന്റർപ്രണർഷിപ്പിനോട് ഒരു ഭയങ്കര കൊതി തോന്നി. എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാൻ അതിന്റെ കുറെ ബുക്കുകൾ മേടിച്ച് വായിച്ചു. കോവിഡ് സമയത്ത് ബുക്ക് വായന ഭയങ്കരമായിരുന്നു. അങ്ങനെ വായിച്ചപ്പോ തോന്നിയ ഒരു കൊതിയിൽ നിന്നും പിടിച്ചാണിത്. കേക്ക് വീണ്ടും ഹാപ്പിനെസ് ആണ്. കേക്ക് പ്രസന്റ് ആയിരിക്കുന്ന സ്ഥലമെല്ലാം സന്തോഷമുള്ള സ്ഥലങ്ങളാണ്. SSLC തോറ്റ കേക്കില്ല, ജയിച്ച കേക്കുണ്ട്, പിറന്നാളിന് കേക്കുണ്ട്. സക്സസ് ഉള്ള സ്ഥലങ്ങളിലും ഹാപ്പിനെസ് ഉള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കുന്ന ഒരു സാധനമാണ് കേക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് വന്നത്. ഞാൻ എപ്പോഴും കാണേണ്ടി വരും. എനിക്ക് ഹാപ്പി ആയ ആൾക്കാരായിരിക്കും അവിടെ പർച്ചേസിന് വരുന്നത്. അവരുടെ ആഘോഷങ്ങള്, സന്തോഷങ്ങൾ, അതിലാണ് ഈ സാധനം എക്സിബിറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തം മേടുണ്ടോ കേക്ക്? സ്വന്തം എല്ലാം സ്വന്തം. അല്ല, ഇപ്പൊ നമ്മള് ക്രിസ്മസിന്റെ കേക്ക് നടന്നു. അത് നമ്മള് ചാനലുകാരൊക്കെ വിളിക്കണ്ടേ, മീഡിയസിനൊക്കെ വിളിക്കണ്ട, മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ. അത്ര ഇതായിട്ട് ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ, നടക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിക്ക് ബിസിനസ് ഉണ്ട്. മസ്കറ്റിൽ എവിടെയാണ്? മസ്കറ്റില് അവന്യൂസ് മാൾ എന്ന് പറഞ്ഞ മാൾ ഉണ്ടോ മാനലാതിനകത്ത്? അതിനകത്ത് സിനിപോളിസ് തിയേറ്ററിന്റെ സൈഡില്, റൂവിലല്ലേ? അതെ അതെ, തിയേറ്ററിന്റെ സൈഡില്. അത് തന്നെ. ദുബായില് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ, ഇരുന്നിട്ട് കാലം നീട്ടാം. നേരെ കാലം നീട്ടി ഇരുന്ന് വീഴാൻ പറ്റില്ലല്ലോ. എല്ലാ സ്ഥലത്തും ഇപ്പൊ അതിന്റെ ഫ്രാഞ്ചൈസിയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കൊല്ലം നടത്തി, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച്. ഇനി അതിന്റെ ഫ്രാഞ്ചൈസി കൊടുക്കലും മറ്റു കാര്യങ്ങളും അത് ഇതൊക്കെ തുടങ്ങും. പിഷാരയുടെ കേക്ക് സ്ഥാപനത്തിന് വേറെ പാർട്ണർഷിപ്പ് ഉണ്ടോ? പിഷാരയുടെ ഞാൻ എന്റെ ഒരു സുഹൃത്തു കൂടെയുണ്ട്. സുഹൃത്തുക്കളെ കൂടിയാണ് തുടങ്ങിയത്. അദ്ദേഹം ഒരു കോവിഡിന് പെട്ടുപോയ ഒരവസ്ഥയിൽ വന്ന് അങ്ങനെ വന്ന് എന്നോടും കൂടെ കൂടാവോന്ന് ചോദിച്ച് ഞാൻ അതിനും കൂടെ വേണ്ടി ഞാൻ കൂടിയതാ. അല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് അതിൽ ഭയങ്കര ഇൻവോൾവ്ഡ് അല്ല. ചില സിനിമയിൽ അഭിനയിച്ച പല സിനിമാക്കാരെ ഇപ്പൊ കാണുന്നില്ല. ഒരു ഉദാഹരണം പിഷാരയുടെ അല്ല, പല സിനിമയിൽ അഭിനയിച്ചാലും കാണുന്നില്ല. സിനിമ നമ്മളെ തേടി വരുമോ, നമ്മൾ സിനിമയെ തേടി പോണോ? ഓരോരുത്തർക്ക് ഓരോ പോലെ. പിഷാരയുടെ ശലിംകുമാർ വീട്ടിലിരുന്നപ്പം ചെന്ന് വിളിച്ച് സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. ജയസൂര്യ പുറകെ നടന്ന് സിനിമ പിടിച്ചെടുത്തതാ. ഇത് നമുക്ക് ഇതിനൊന്നും കോമൺ നിയമങ്ങളില്ല. ഓരോരുത്തർക്ക് ഓരോ പോലെയാണ്. പിഷാരയുടെ എങ്ങനെയാണ് കാണുന്നത്? ചോദിച്ചു പോവോ, വരുമെന്ന് പ്രതീക്ഷിക്കും? അധികാരോടും ചോദിച്ചിട്ടില്ല, വരുന്നില്ല. എല്ലാവർക്കും അറിയാലോ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ. വരുമോ സിനിമ നമ്മള് തേടി വരുവുള്ളൂ, അല്ലെങ്കിൽ നമ്മള് തേടി പോയില്ലേ സിനിമ കിട്ടില്ലാത്തവരുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാ സാർ. അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഓരോ ദിവസം നിങ്ങളും സിനിമ ആള അഭിനേതാക്കള് കൂടിക്കൊണ്ടേയിരിക്കുവാണ് അല്ലെ? അതെ അതെ, സിനിമകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ 10-15 സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതാണെന്ന് പോലും ആർക്കും അറിയാത്തവിടെ വരുന്നുണ്ട്. പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. അത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പിഷാരി പറഞ്ഞതിന്റെ ഏറ്റവും വലിയ രസകരമായ മറുപടി, ഞാൻ ചോദിക്കാറില്ല, തേടിയും വരുന്നില്ല. ഇടയ്ക്കൊക്കെ വരും, ഒരുന്ന് ചെയ്യും, നന്നായിട്ട് പറ്റുന്ന നിലയ്ക്ക് ചെയ്യും. പിഷാരിയുടെ പുതിയ പ്രൊജക്ട്? എന്റെ പുതിയ പ്രൊജക്ട് ഈ കൊല്ലം ഉണ്ടാവും. അതിന്റെ രണ്ടെണ്ണം ലൈനപ്പിലുണ്ട്. അനൗൺസ് ചെയ്തായിരുന്നു വിജയബാബു. വിജയബാബു ആണ് പ്രൊഡ്യൂസർ. പ്രൊജക്ട് പൂർണ്ണമായിട്ടും കൺഫേംഡ് അല്ല. എന്നുവെച്ചാൽ വിജയബാബുവിന്റെ പടം ഒരെണ്ണമുണ്ട്, അത് ചെയ്യും. മറ്റൊരു പടം ഉണ്ട്, അത് പറയാറുമായിട്ടില്ല. രണ്ടും ഡയറക്ഷനാണ്. അതെ, രണ്ടും ഡയറക്ഷൻ. വിജയബാബുവിന്റെ പ്രൊഡക്ഷനിൽ ഒരു പടവും, പിഷാരയുടെ പ്രൊഡക്ഷനിൽ വേറൊരു പ്രൊഡ്യൂസറിൽ ഒരു പടവും. ഒരു പടവും
രണ്ടു പണവും അനൗൺസ് ചെയ്യാറാവുന്നുള്ളൂ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച്. എന്നാലും 2025 ഉറങ്ങി 24 തന്നെ മിക്കവാറും വരും, റിലീസ് ചെയ്യും. ഇതൊന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പൊ ഡയറക്റ്റ് ചെയ്യും. അന്തരീക്ഷത്തിൽ നിന്നും പോകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ വേറെ കാര്യമാണ് ബിഷാരി, എനിക്ക് ബിഷാരിയുടെ ആയിട്ട് ഇത്രയും സമയം ഇരുന്ന് നമ്മൾ മണിക്കൂറോളം ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ് ഒരു സീരിയസ് ഇന്റർവ്യൂ അല്ല. എന്നാൽ ബിഷാരിയുടെ എപ്പോഴും പറയുന്ന പോലെ കോമഡി ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല അത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കാം, ഇനിയിപ്പം നാട്ടുകാരെല്ലാം പറഞ്ഞങ്ങ് പോവേ, കുഴപ്പമില്ല. നമ്മൾ ഇതൊക്കെ ബോധ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബിഷാരിയുടെ അഭിനയിച്ച സിനിമ ഇറങ്ങാനുള്ളത് ഏതൊക്കെയുണ്ട്? അനുരാധ എന്നൊരു പടമുണ്ട്, ക്യൂൻ എലിസബത്ത് ഉണ്ട്, പേട്ടന്റെ പടം, നമ്മുടെ ഫ്രണ്ടാണ് പ്രൊഡ്യൂസർ, അതുകൊണ്ട് ആ പടത്തിന്റെ പേര് എടുത്ത്. അതെ അതെ അതെ, ചെറിയ വേഷമാണ് പക്ഷെ ഉണ്ട്, എല്ലാം വരാനുണ്ട്. ഇനിയും പടങ്ങൾ ഇറങ്ങാനുമുണ്ട്, ഇറങ്ങാനൊക്കെ ഉണ്ട് അത്യാവശ്യം. അങ്ങനെ ഒരുപാടില്ല കേട്ടോ, ഇതൊക്കെ ഉണ്ട്, ഇറങ്ങാനുമുണ്ട്. ഈ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് പടങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളാണ് ഇനി നമ്മൾ പ്രതീക്ഷ ഇരിക്കുന്നത്. മമ്മൂക്കയാണോ? അല്ല, ഒരു ക്ലൂ തരുവാണെങ്കിൽ. ഇല്ല, ഒരു ക്ലൂ ഇല്ല. മരത്തിലുണ്ടായിരുന്നു, മാങ്ങയിൽ ഇല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണം തരുവാണെങ്കിൽ ഞാൻ പേര് പറയാം. ക്ലൂ തരാം, ട്രോളിനുള്ള പണിയാക്കാനാണ്. അത് തന്നെ, ഞാൻ സൽമാൻ ഖാന്റെ ക്ലൂ തരാൻ ഓർത്തിട്ടിരിക്കായിരുന്നു. വേണ്ട, പിന്നെ നിങ്ങൾ അത് ആലോചിച്ചോണ്ടിരിക്കും, ഞാനിതും ചെയ്യാൻ നേരത്ത്. വേണ്ട, വിട്ടേക്കാം. തെറ്റില്ലാത്ത നല്ല ആക്ടറെ വെച്ചിട്ട് ഒരു പടം അല്ലേ? അല്ലേ? അപ്പം സിനിമയൊക്കെ നമുക്ക് ഇതെല്ലാം നടന്നിറങ്ങുമ്പോഴല്ലേ എല്ലാം പറയാൻ പറ്റുള്ളൂ അലിബൈ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കാം. തീർച്ചയായിട്ടും ബിഷാരിയുടെ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ആവശ്യപ്പെട്ടത്. ഇന്നെങ്കിലും അതിനൊരു സമയം കണ്ടെത്തി എന്റെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ച്, നമ്മൾ മണിക്കൂറോളം ഇന്റർവ്യൂ, ഒരു സാധനവും കട്ടിങ് ഇല്ലാതെ തന്നെ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു സംശയമില്ല, ഒരു സാധനം കട്ട് ചെയ്യാതെ തന്നെ പ്രഷർ, കട്ട് ചെയ്തെങ്കിൽ ജമ്പ് ചെയ്തായിട്ട് പ്രഷർ കാണാനും കഴിയും. ഒരു രണ്ട് സാധനം കട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്, എന്നോട് പറഞ്ഞ വാക്കുകൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, അതും കളയേണ്ട കാര്യമില്ലാന്ന് ഞാൻ പറയുന്നത്. താനെന്ന് വിളിക്കാനും നീ എന്ന് വിളിക്കാനും എല്ലാം അവകാശങ്ങളും അധികാരങ്ങളും പേഴ്സണൽ ബന്ധങ്ങളും സുഹൃത്തു എന്ന നിലയിലേക്ക് വിഷാരടിക്കുള്ളത് കൊണ്ട് അത് എന്നെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമില്ല. അത്രയും നന്നായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനിയും നല്ല രാഷ്ട്രീയ പ്രവർത്തനമായി എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീനമാൻ രാംസിംഗിനെ ഇവിടുത്തെ ഗൂർഖയായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു.